ഹൃദയവേദനയോടും നല്ലതിലുപരിയായി ദൈവവചനം തരുന്ന പ്രത്യാശയോടും കൂടെയാണ് പ്രിയ ജോബിയുടെ അന്ത ശരീരത്തിൻ്റെ അടുക്കൽ ഞാനായിരിക്കുന്നു. ജോബിയുടെ പ്രിയ പിതാവ് പി സി തോമസുമായി ദീർഘമായ വർഷങ്ങളിലെ ആത്മീയ സ്നേഹബന്ധം ഉണ്ട്. പല മേഖലകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാനും ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കാനും ദൈവം അവസരം തന്നിട്ടുണ്ട്. അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് സ്കൂളിൻ്റെ ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഐ പി സിയുടെ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടറായി ഞാനും ചുമതല വഹിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഒരേ മേഖലയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ദൈവം അവസരം തന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹത്തിൻ്റെ സ്വദേശമായ കൊട്ടാരക്കര വാളകത്ത് താമസിച്ച് കർത്താവിൻ്റെ വേല ജീവൻ ദൈവത്തെ സഹായിക്കുന്നു. ഇന്ന് ഞങ്ങൾ അയൽവാസികളാണ്. എന്നാൽ അമേരിക്കയിൽ വെച്ച് അദ്ദേഹം നേരിടുന്നതായ ഈ ഹൃദയഭേദകമായ സാഹചര്യത്തിൽ ആ ദൈവദാസനോടൊപ്പം ഇവിടെയായിരിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം എനിക്ക് നൽകി. പ്രിയ ജോബിയുടെ മാതാവിൻ്റെ ഭവനത്തിൽ ഒരു 20 വർഷം മുൻപ് കോലഞ്ചേരിയിൽ ഞാൻ എൻ്റെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയിട്ട് രാപ്പാർക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ജോബിയുടെ മാതൃ സഹോദരൻ പാസ്റ്റർ മാത്യു കെ തോമസ് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനാണ്. മറ്റ് 2 മാതൃ സഹോദരന്മാർ പാസ്റ്റർ ഇയാക്കീം പാസ്റ്റർ പൗലോസ്, ഈ 3 പേരും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ അനുഗ്രഹീതരായ ശുശ്രൂഷകന്മാരാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്ത് അധ്വാനിക്കുന്ന വിശ്വസ്തനായ ഒരു പിതാവിൻ്റെ മകൻ മാതാവിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും അതുപോലെ വിശ്വസ്തതയോടെ ദൈവത്തെ സേവിച്ച ഒരു കുടുംബം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? മാനുഷികമായ ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടായേക്കാം. പ്രായത്തിൻ്റെ അളവും കാലഘട്ടത്തിൻ്റെ ദൈർഘ്യവും മനുഷ്യജീവിതത്തിൻ്റെ നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കാവുന്ന കണക്ക് വെച്ച് നാം ഉന്നയിച്ചുണ്ടാക്കുന്നതാണ്. ദൈവത്തിൻ്റെ നിത്യതയുമായി ബന്ധപ്പെടുത്തുമ്പോൾ, അനാദിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം 10 വർഷമാണോ 20 വർഷമാണോ 50 വർഷമാണോ 100 വർഷമാണോ അതിന് പ്രസക്തിയില്ല. എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനാണ് പ്രസക്തി. വിശ്വസ്തതയോടെ ദൈവത്തെ സേവിച്ച് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ പ്രിയ ജോബിക്ക് കർത്താവ് ഭാഗ്യം കൊടുത്തു. വേർപാട് വളരെ ദുഃഖമുളവാക്കുന്നതാണ്. മാനുഷിക വാക്കുകൾക്ക് അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ലെന്ന് എനിക്കറിയാം. ജോബി രോഗാവസ്ഥയിലായിരുന്നപ്പോൾ തന്നെ പ്രാർത്ഥിച്ച നിരവധി ആളുകളുണ്ട്. ഇവിടെ ടി സി മാസ്റ്റർ സാർ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ സഭ നാട്ടിൽ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവഹിതം ഇതായിരുന്നു, അത് നിറവേറി. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ സഹോദരി റീന, ദൈവം അവർക്ക് ദാനമായി കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട പൈതൽ സാമുവൽ, അവരെ ദൈവം ആശ്വസിപ്പിക്കുകയും കരുതുകയും നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ തോമസ് സാറിനെയും നാട്ടിലായിരിക്കുന്ന പ്രിയ ആൻറ്റിയെയും അവരുടെ മകളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവസഭയ്ക്ക് ജോബിയുടെ വേർപാട് മൂലമുണ്ടായിരിക്കുന്നതായ വലിയ വിടവ് കർത്താവ് തന്നെ നികത്തട്ട്. ജോബിയുടെ ഭാര്യ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സർവകൃപാലുവായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശ്വാസവും ദൈവം നൽകട്ടെ. നിത്യതയിൽ വീണ്ടും കാണാം. ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ ജയിച്ച് ജീവനിലേക്ക് പ്രവേശിച്ച യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തിയാൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ പ്രിയ ജോബിയും ഉയർത്തെഴുന്നേറ്റ് വരും. വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ ഞങ്ങൾക്ക് കുടുംബമായും
വാണകം സഭയുടെ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ എല്ലാ പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.